സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം പ്രാഥമിക പരീക്ഷ എഴുതാനായിട്ട് ഇത്തവണ നാല് ലക്ഷത്തി പതിനയ്യായിരം പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം കൺഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് ഈ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തവണ വളരെ കുറച്ച് പേരാണ് എക്സാം എഴുതുന്നുള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കാരണം കഴിഞ്ഞ വർഷമൊക്കെ ആറ് ലക്ഷത്തിനടുത്ത് ആളുകൾ എഴുതിയൊരു എക്സാം ആണ് ഇത്തവണ അതിനേക്കാളൊക്കെ ഒത്തിരി ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു വലിയൊരു അവസരമാണ് പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം ഇതൊരു പ്രാഥമിക പരീക്ഷയാണ് അതിൽ വരാനുള്ള സാധ്യത ഈ ആളുകളുടെ എണ്ണം കുറയുന്തോറും കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു എക്സാമിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പറയുന്നു ഈ ഒരു നമ്പർ ഇപ്പോൾ നാല് ലക്ഷത്തി പതിനയ്യായിരം എന്ന് പറയുന്ന നമ്പർ തന്നെ വലിയൊരു നമ്പറായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഈ ഒരു എക്സാമിനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ചിട്ടയായിട്ട് പഠിച്ചു പോകുന്നവരുടെ എണ്ണം ഇതിലും വളരെ താഴെയായിരിക്കും അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാല് ലക്ഷത്തി പതിനയ്യായിരം എന്ന് പറയുന്ന നമ്പർ നാല് ലക്ഷത്തി പതിനയ്യായിരം എന്ന് പറയുന്ന നമ്പറിൽ നാല് ലക്ഷത്തി പതിനൊന്നായിരം പേരാണ് നേരിട്ട് അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജന കാറ്റഗറിക്കാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നത് നാല് ലക്ഷത്തി പതിനൊന്നായിരം പേരാണ് ഇതിന് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ബാക്കി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് തസ്തികമാറ്റം വഴിയിട്ടാണ് സർവീസിലുള്ളവർ മാറ്റത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് നമ്പറ് അപ്പോൾ ഈ നാല് ലക്ഷത്തി പതിനൊന്നായിരം പേര് നേരിട്ട് എഴുതുന്നവരിൽ ഇനി ആളുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് കാരണം ഈ കൺഫർമേഷൻ കൊടുത്തിട്ടും എക്സാം എഴുതാതിരിക്കുന്ന ആളുകളുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ജനുവൻ ആയിട്ടുള്ള റീസൺ ഉണ്ടാവും അല്ലാതെ എഴുതാത്തവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരും വരാറുണ്ട് അതുകൊണ്ട് ഇനിയും ഈ ഒരു നമ്പർ കുറയാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾ കഴിയുന്ന കൺഫർമേഷൻ കൊടുത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് എന്തായാലും എഴുതേണ്ട എക്സാം ആണ് ഇല്ലെങ്കിൽ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ബി എസ് സിക്ക് കാരണം എക്സാമിന് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ട് ജൂലൈ പന്ത്രണ്ടാം തീയതി ആയിരുന്നു കൺഫർമേഷൻ കൊടുക്കാൻ ഡേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം സെപ്റ്റംബറിലാണ് നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഡേറ്റിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി തീർച്ചയായിട്ടും എക്സാം എഴുതുക എഴുതാതിരിക്കരുത് എഴുതാതിരിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും ജെനുവിൻ കാരണം കൊണ്ടല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഏകദേശം ഡേറ്റ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു പതിനെട്ട് ഇരുപത്തഞ്ച് ഡേറ്റുകളാണ് അത് കുറേ പേർക്ക് കൺഫ്യൂഷൻ സൃഷ്ടിച്ചിരുന്നു ഏതാണ് കൃത്യമായിട്ടൊരു ഡേറ്റ് എന്നുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക തസ്തിക മാറ്റം വഴി ഉള്ളതിന് സെപ്റ്റംബർ പതിനെട്ടാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് നേരിട്ടുള്ള നിയമനങ്ങൾ അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സീറോ ഫൈവ് സെവൻ ടു തൗസൻഡ് ട്വൻറ്റി എന്നുള്ള കാറ്റഗറി നമ്മൾ പറഞ്ഞിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി വൺ സോറി സീറോ ഫൈവ് സെവൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ എന്ന് പറയുന്നത് നേരിട്ടുള്ള കാറ്റഗറിയാണ് അപ്പോൾ അവർക്കുള്ള എക്സാം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിനാണ് ഇരുപത്തിയഞ്ച് അതായത് ജന കാറ്റഗറിക്ക് ഈ നാല് ലക്ഷത്തി പതിനൊന്നായിരം പേർക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത് ഈ പറഞ്ഞ സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ഈ ഡേറ്റും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക സെപ്റ്റംബർ ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഇനിയും നിങ്ങളുടെ കയ്യിൽ രണ്ട് മാസത്തോളം ടൈമുണ്ട് അതായത് പത്തറുപത് ദിവസത്തോളം സമയം കിട്ടുകയാണ് വീണ്ടും പഠിക്കാനായിട്ട് ഇപ്പോൾ ഇനിയും ഫ്രഷായിട്ട് അല്ലെങ്കിൽ പഠിക്കണമെന്ന് ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളവരിൽ അത്രയൊന്നും പഠിച്ചെത്താത്ത ആളുകളുണ്ടെങ്കിൽ ഇനിയുള്ള സമയമാണെങ്കിലും വളരെ ശക്തമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരമുണ്ട് സമയമുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം അപ്പോൾ ഇത്തവണ മൊത്തം അപേക്ഷകരുടെ എണ്ണം ഞാൻ പറഞ്ഞിരുന്നു അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരമാണ് ഇത്തവണ ആകെ അപ്ലൈ ചെയ്തോളൂ ആദ്യം തന്നെ ഒരു ലക്ഷത്തോളം ആളുകളുടെ അപേക്ഷകൾ കൺഫർമേഷൻ കൊടുക്കാതെ പോയിട്ടുണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നു അപേക്ഷരിൽ നിന്ന് കുറവ് വന്നു അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പത്തെ തവണ എന്ന് പറയുന്ന ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം പേരാണ് എക്സാമിന് അപ്ലൈ ചെയ്തത് അതാണ് അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരം ആയിട്ട് കുറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തവണ എക്സാം എഴുതുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയത് പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ അക്ഷയ സെൻറ്ററുകളിൽ പോയൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ റിക്വസ്റ്റ് കൊടുത്തിരുന്നു ഡേറ്റ് നീട്ടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് റിക്വസ്റ്റ് കൊടുത്തിരുന്നു അപ്പോൾ ഇത്തവണ അത് അതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് എക്സാം ഈ കൊറോണയുടെ പ്രത്യേക സാഹചര്യത്തിൽ എക്സാം എഴുതാൻ പോകാൻ സാധിക്കാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് നിരാശയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക എഴുതാനായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം കിട്ടിയ ആളുകൾ കൺഫർമേഷൻ കൊടുത്ത ആളുകൾ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു അവസരമാണ് ഇനി ഇതുപോലെ ഒരു അവസരം വരാൻ തന്നെ സാധ്യയില്ല കാരണം അടുത്ത തവണയൊക്കെ എന്ന് പറയുമ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ രീതികൾ തന്നെ മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനിൽ വ്യത്യാസം വരാനായിട്ട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് കാരണം ഡിഗ്രിക്കൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഡിഗ്രി ഗ്രി മാത്രം മതി അതിന് മാർക്ക് നിബന്ധനകളോ വേറെ ഒരു കണ്ടീഷനും ഇല്ല നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും ഇനി വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാർക്ക് നിബന്ധനകളെ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ എക്സാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് കമ്പ്യൂട്ടർ ക്വാളിഫിക്കേഷനൊക്കെ അടുത്ത തവണത്തെ നോട്ടിഫിക്കേഷനിൽ വരും അതുകൊണ്ട് ഇത് ഒരു വലിയ ചാൻസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം അപ്പോയിൻമെൻ്റ് കുറവാണല്ലോ എന്നൊക്കെയുള്ള പല റീസൺസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതൊക്കെ അവിടെ മാറ്റി വയ്ക്കട്ടെ അടുത്ത തവണ നമുക്ക് എങ്ങനെ വരുമെന്ന് ഒരിക്കലും പ്രവചിക്കാനായിട്ട് സാധിക്കില്ല മാത്രമല്ല ഈ മെയിൻ ലിസ്റ്റില് വേണ്ടതിൻ്റെ ഒരു പത്തിരട്ടി ആളുകളെങ്കിലും ഈ പ്രാഥമിക പരീക്ഷയില് പാസ്സാക്കി വിടുക അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും അതുകൊണ്ട് ഒരു പ്രാഥമിക പരീക്ഷ പാസ്സാവാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെയധികം കൂടുതലാണ് അത് തീർച്ചയായിട്ടും കോൺഫിഡൻസ് അലകും മറ്റ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടുത്ത അടുത്തവണത്തെ എക്സാമുകൾ എഴുതാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ആയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് എക്സാം എന്ന് പറയുന്നത് ബുരുതല പ്രാഥമിക പരീക്ഷയോടൊപ്പം തന്നെയാണ് നടത്തുന്നത് അപ്പോൾ ഇത്തവണ നാൽപ്പത്തിരണ്ട് കാറ്റഗറിയിലേക്കുള്ള എക്സാം ആണ് നടക്കുന്നത് അതായത് മൊത്തം ഒമ്പത് ലക്ഷത്തിലേറെ പേര് എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക് പറയുന്നത് അതുകൊണ്ടാണ് ഈ സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തഞ്ച് തീയതികളായിട്ട് രണ്ട് ഘട്ടമായിട്ട് നടത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് നടക്കുന്ന കാറ്റഗറി പറയുന്നത് വൺ നോട്ട് ഫൈവ് ടു തൗസൻഡ് നയൻറ്റി ദെൻ ത്രീ വൺ ഫൈവ് ടു തൗസൻഡ് നയൻറ്റി ത്രീ എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നയൻ ടു തൗസൻഡ് ട്വൻ്റി വൺ ത്രീ ഫൈവ് ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ടു ഫൈവ് ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഈ ഫൈവ് സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം വരുന്നത് അപ്പോൾ ഇങ്ങനെ തസ്തിക കൃത്യമായിട്ട് വേർതിരിച്ചാണ് പരീക്ഷ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വിജയികളെ നിശ്ചയിക്കാൻ മാർക്കുകൾ ഇത്തവണ സമീകരിക്കേണ്ടി വരില്ല കാരണം കഴിഞ്ഞ തവണ നമ്മുടെ പത്താം ക്ലാസ് എക്സാം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തലമായിട്ടായിരുന്നു അത് സെയിം എക്സാം തന്നെ മൂന്ന് ഡിഫറെൻ്റ് ഇതായിട്ടായതുകൊണ്ടാണ് ഏകീകരണത്തിൻ്റെ ആവശ്യം വന്നത് പക്ഷേ ഇത്തവണ രണ്ട് ഡേറ്റിൽ രണ്ടും പല എക്സാമുകളായതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഒരു ഏകീകരണത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും പരീക്ഷാ തീയതി മാറ്റി നൽകില്ല എന്ന് പി എസ് സി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ ഒരു കാരണവശാലും പരീക്ഷാ തീയതി മാറ്റി നൽകില്ല അങ്ങനെ മാറ്റി നൽകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാർക്കുകൾ സമീകരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനം വൈകാനും അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു കാരണവശാലും മാറ്റി നൽകില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അപ്പോൾ തുടർന്ന് എക്സാമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതിനാ അറിയിക്കുന്നതാണ് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്